ദൈവത്തിനു സ്തോത്രം. ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിലെന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ സഹോദരിമാരുടെ മീറ്റിംഗിൽ വചനം ശുശ്രൂഷിപ്പാൻ കടന്നു വരുവാൻ സഹായിച്ച ദൈവത്തിനു സ്തോത്രം. ക്രിസ്ത്യൻ ലൈവ് ഒരുക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ആയിരിക്കാനും അനുഗ്രഹം പ്രാപിപ്പാനും ദൈവമായ കർത്താവ് ഒരവസരം കൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുക്കിയ ആ വൻകൃപയോർത്തു സ്തോത്രം ചെയ്യുന്നു. ഇനിയും എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. യാക്കോബാ സമുദായത്തിൽ നിന്നും 16-ാമത്തെ വയസ്സിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ രക്ഷിക്കപ്പെടുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിലും ഒരുക്കിയ ആ വൻകൃപയോർത്തു സ്തോത്രം ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഞാൻ ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ തക്കോണം സ്വർഗമിടയാക്കിയത്. അതുവരെയും പള്ളി ഭക്തരായിരുന്ന ഞങ്ങൾക്ക് യാതൊന്നിനെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. ഇങ്ങനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയുവാൻ തക്കോണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി. പ്രതികൂലങ്ങളും രോഗങ്ങളും ഒക്കെ എൻ്റെ ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ ദൈവമായ കർത്താവിൽ ശരണപ്പെടുവാൻ തക്കവണ്ണം, കർത്താവ് വിടുവിക്കുമെന്നും ഉറച്ചു വിശ്വസിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയ ആ വൻകൃപയോർത്തു സ്തോത്രം ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവിനെ വിടുവിച്ച് കർത്താവിൻ്റെ പാതയിൽ മുൻപോട്ട് പോകാൻ തക്കവണ്ണം സ്വർഗം ഈ ദിനം വരെയും എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. 17-ാമത്തെ വയസ്സ് മുതൽ പാട്ടുകൾ എഴുതുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. യാതൊരറിവുമില്ല, വചനത്തെക്കുറിച്ചോ ഒന്നും വലിയ അറിവുകളില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ ദൈവമായ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്ന വരികൾ എഴുതുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കി. അതിന് എൻ്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ടങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. അത് തളർത്തിക്കളയുമെന്ന് തോന്നി. എന്നാൽ പ്രതികൂലങ്ങൾക്കെന്നെ മുക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. കർത്താവിൻ്റെ കരം പിടിച്ച് എന്നെ ഉയർത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ മാമൂടെന്ന സ്ഥലത്ത് ആയിത്തീർന്നു. കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ അവിടെ വർദ്ധിച്ചു വരുവാൻ തക്കോണം സ്വർഗമിടയാക്കി. അവിടെ കടന്നു എന്നതും മുതൽ ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. സഹോദരന്മാരുടെ ഭാഗത്തു നിന്നും ചുറ്റുപാടുകളുടെയും ദേശങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ക്രിസ്തീയ മാർഗം അന്വേഷിച്ച ഞങ്ങൾക്ക് നേരെ വളരെയധികം പ്രയാസങ്ങൾ അവരൊക്കെയും ഉണ്ടാക്കി. എന്നാൽ അതൊന്നും ഞങ്ങൾ വകവെച്ചില്ല. എല്ലാം തരണം ചെയ്യുവാനുള്ള ദൈവകൃപ കർത്താവ് തന്നു. അവിടെ ഒരു വേല ആരംഭിപ്പാൻ കർത്താവ് ഇടയാക്കി. കുഞ്ഞുങ്ങളെ തന്നു. കർത്താവോടെ ഞങ്ങളെ മാനിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങളെ വിടാനൊക്കെയുള്ള സ്കൂളിലൊക്കെ വിടാറായ സമയങ്ങളിൽ കർത്താവിന് വേണ്ടി ആദ്യമായി പ്രയോജനപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. കർത്താവിൻ്റെ വേല നിമിത്തം തന്ന നന്മകളൊക്കെ അനേക ഇടങ്ങളിൽ ചെലവഴിക്കുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അത് ചെലവഴിച്ച് മുൻപോട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതൊക്കെ സമയമായപ്പോൾ അവരെ സ്കൂളിൽ വിടുവാൻ നിവൃത്തിയില്ലാതെ വളരെയധികം ഭാരപ്പെട്ടു. ആരോടും പറയാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കർത്താവ് ഞങ്ങൾക്ക് തന്നു. എൻ്റെ ഭവനത്തിൽ ഒരാൾ കടന്നു വന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ തുകയും തന്ന് അവരെ സ്കൂളിൽ വിടുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കി. ആ ദിവസങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത് ആ ദൈവം എനിക്ക് ഇങ്ങനെ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ ഭവനത്തിൽ ആ ആൾ വന്ന് ഞങ്ങളുടെ കരങ്ങളിൽ ആ നന്മ തന്നത്. അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ ഒരു പ്രാർത്ഥന അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. ആ പ്രാർത്ഥന ഇന്നുവരെയും മാറിയിട്ടില്ല. ഓരോ ദിവസവും പ്രാർത്ഥിച്ച് ചിലത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കി. ആ കുഞ്ഞുങ്ങളെ വിടേണ്ട സമയമാപ്പോൾ നന്മ തന്നെന്ന് ദൈവസന്നിധി ഞാൻ പറഞ്ഞുവല്ലോ. അന്നേരം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ചില വരികൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. കർത്താവ് സ്ഥിതി മാറ്റുന്ന ദൈവമാണ്, തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമെന്ന് ദൈവസന്നിധിയിൽ ആ വരികളൊക്കെ കുറിക്കുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കി. നന്മകളെ ഓർത്ത് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ നേരിടുന്ന വേളയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടെ അനേക ആത്മാക്കളെയൊക്കെ നേടിയെടുക്കുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കി. അനേകർ പുതുതായിട്ട് തന്നെ കടന്നു വന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും അനേകരെ സ്നാനപ്പെടുത്തുവാനും കർത്താവിങ്കിലേക്ക് ചിലരെ നയിക്കുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് കുടുംബമായിട്ട് കർത്താവ് ഇന്നുവരെയും കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും തീച്ചൂളയിരുന്ന് പ്രത്യാശയുടെ കിരണങ്ങൾ അക്കരെ കണ്ടുകൊണ്ട് എഴുതിയ ഒരു പാട്ടാണ് നീ എൻ്റെ രക്ഷകൻ നീ എൻ്റെ പാലകൻ എന്നുള്ള പാട്ട്. ക്രൈസ്തവ കൈരളി ഏറ്റെടുത്ത് ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന ഇന്നും പുതുമകൾ
നഷ്ടപ്പെടാതെ വണ്ണം ഇന്നും അനേക ഇടങ്ങളിൽ പാടിക്കൊണ്ടിരുന്ന അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു പാട്ടാണ് നീ എൻ്റെ രക്ഷകൻ നീ എൻ്റെ പാലകൻ എന്നുള്ള പാട്ട്. അനേക ഇടങ്ങളിൽ സാക്ഷ്യം പറയുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയും കടന്നു വരുവാനും എൻ്റെ അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ പങ്കിടുവാനും കർത്താവ് ഇടയാക്കിയ വൻകൃപയോർത്ത് സ്തോത്രം. ഈ കേൾക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരുവാൻ തക്കോണം ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽവേളയിൽ കർത്താവിൻ്റെ നാമത്തിൽ ഇവിടെ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ ആ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. പല ഭാരങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ജീവിതത്തിൽ, ഒത്തിരി പ്രയാസങ്ങൾ. എന്നാൽ അതിനോടൊപ്പം പ്രാർത്ഥിച്ച് ജയമെടുക്കുന്ന ഒരനുഭവം ഞങ്ങൾക്ക് കുടുംബമായിട്ടുണ്ട്. ഇന്നും അത് നിലനിൽക്കുകയാണ്. അത് അതിൽ പ്രകാരം മുൻപോട്ട് പോകാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എഴുതിയ ആ പാട്ടിൻ്റെ ചില വരികൾ ഇവിടെ ദൈവസന്നിധിയിൽ പാടുവാൻ ആഗ്രഹിക്കുന്നു. നീ എൻ്റെ രക്ഷകൻ നീ എൻ്റെ പാലകൻ നീ എൻ്റെ ആവയസ്ഥാനം നീ എൻ്റെ രക്ഷകൻ നീ എൻ്റെ പാലകൻ നീ എൻ്റെ ആവയസ്ഥാനം നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതി ഗീതങ്ങൾ നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതി ഗീതങ്ങൾ ആനന്ദ ഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാനോ ശ്വസിക്കും ആനന്ദ ഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാനാശ്വസിക്കും നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. അങ്ങനെ എഴുതിയ അനുഭവത്തോടെ എഴുതിയ ഒരു പാട്ടാണ് നീ എൻ്റെ രക്ഷകൻ എന്നുള്ള പാട്ട്. 17-ാമത്തെ വയസ്സിൽ ഒരു പാട്ടെഴുതി. പ്രതികൂലക്കാറ്റുകൾ ഏറിടുന്നു, അടിക്കടി ഉയരുന്നു, എൻ ജീവിതത്തിൽ ഒരറിവുമില്ല. എന്താ എൻ്റെ ഉള്ളിൽ തന്ന ആ വചനം എഴുതുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കി. അതും അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടായിട്ട് പുറത്തു വന്നു. 11 പാട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അനേക പാട്ടുകൾ എഴുതുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഓരോ ജീവിത സാഹചര്യങ്ങളിലാണ്, എൻ്റെ അനുഭവത്തോടു കൂടിയാണ് എൻ്റെ പാട്ടുകളൊക്കെ എഴുതുന്നത്. പ്രതികൂലങ്ങളുടെ നടുവിൽ ആ പാട്ടെഴുതി. പിന്നെ ഞാൻ എഴുതി യേശു. ഒത്തിരി പ്രതികൂലമായിരുന്നു ആ ദേശത്ത് കടന്നു ചെന്നത് മുതൽ. അത് ഞങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്. ജീവിതത്തിലെ അതുപോലുള്ള കഷ്ടങ്ങളാണ്. ആ ദേശത്തുനിന്ന് മാറിക്കോളാൻ എൻ്റെ കൂട്ടു സഹോദരങ്ങൾ പറഞ്ഞു, ഇവിടെ നിന്ന് പോയി രക്ഷപ്പെട്ടോളാൻ. എന്നാലും ഞാൻ പറഞ്ഞു, അല്ല, കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തെടുക്കണമെന്നുള്ള ആ പ്രാർത്ഥനാ അനുഭവത്തിൽ ഞാൻ എഴുതി. യേശുവേ കൃപാമതി, ഈ ലോകയാത്രയിൽ
നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുക, ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ എഴുതി, യേശുവേ ഈ മരുഭൂമി യാത്രയിൽ കർത്താവിൻ്റെ കൃപ മതിയെന്ന് ദൈവസന്നിധിയിൽ പാടി എഴുതുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കി. ആ 11 പാട്ടുകൾ സിഡിയിൽ പുറത്തു വന്നു. ചില പാട്ട് 11 പാട്ടുകളും വ്യത്യസ്തമാണ്. കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ കൂടി പോയപ്പോൾ എഴുതിയ പാട്ടുകളുണ്ട്. പവനദാന ചർച്ചിലൊരു മരണം നടന്നപ്പോൾ എഴുതിയ ഒരു പാട്ടുണ്ട്, അത് ഒത്തിരി എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു പാട്ടാണ്. ഒരു ചെറുപ്രായത്തിലുള്ള ഒരു മകൾ ഞങ്ങളുടെ ദൈവസന്നിധിയിൽ കടന്ന് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിങ്ങനെ കടന്നു പോയപ്പോൾ ഞാൻ എഴുതി, രോഗമില്ലാത്ത മരണമില്ലാത്ത ഒരു നാട്ടിൽ അത് ചെന്ന് ചേർന്നെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ അങ്ങനെ എഴുതി, ഇവിടുത്തെ അല്ലത് തീർന്നു എന്നുള്ള ഒരു പാട്ട് എഴുതുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കി. എന്തൊക്കെ വന്നാലും യേശുവിൽ ചാരിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ദൈവജനത്തിനെ ദൈവം ഒരു നാളും കൈവിടത്തില്ലെന്ന് മനസ്സിലാക്കി. യേശുവിൽ ഞാൻ ചാരിടും എന്നുള്ള ഒരു പാട്ട്, അങ്ങനെ ഒരു പാട്ട് എഴുതുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ 11 പാട്ടിനെക്കുറിച്ചും ഞാനൊന്ന് ചെറുതായിട്ട് ദൈവസന്നിധിയിൽ ദൈവജനത്തോടൊന്ന് പങ്കിടുകയാണ്. യേശുവോട് ചേർന്ന് വാഴുന്ന ഒരു കാലമുണ്ട് നമുക്ക്. അതെത്ര മോദമാ, എത്ര ആനന്ദമാ, കർത്താവിന് വേണ്ടി ജീവിച്ചവർ അവിടെ പാർക്കുമെന്ന് ഉള്ള ഒരു പാട്ട് എഴുതുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. കഷ്ടകാലത്ത് മറയരുതേന്ന് കഷ്ടകാല 10 സങ്കീർത്തനം 10 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ പറഞ്ഞ് കഷ്ടകാലത്ത് മറയരുത്, അങ്ങനെ കഷ്ടകാലത്ത് മറയരുതേ എന്നുള്ളു. പിന്നെ കരുണയിൻ, കരുണ നിറഞ്ഞ ദൈവമേ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ എന്ന്. ഹൃദയം നുറുങ്ങിടുമ്പോൾ ഗോവ സമീപസ്ഥന, ആ ഒരു പാട്ടെന്നെ ഒത്തിരി ബലപ്പെടുത്തുന്ന ആ ഒരു പാട്ടിൻ്റെ ഒരു 4 വരി പാടുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഹൃദയം നുറുങ്ങിടുമ്പോ എന്നരികെ അണഞ്ഞിടുമേ, മനസ്സുതകരുമ്പോ ചാരേ വന്നു സ്വാന്തനം നൽകിടുമേ. ഹൃദയം നുറുങ്ങിടുമ്പോ എന്നരികെ അണഞ്ഞിടുമേ, മനസ്സുതകരുമ്പോ ചാരേ വന്നു സ്വാന്തനം നൽകിടുമേ. കരുണ നിറഞ്ഞ ദൈവമേ, ആ ഒരു പാട്ടെഴുതി. അതെൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ഒരു പാട്ടാണ്. എല്ലാ പാട്ടുകളും, ഇനിയും അനേക പാട്ടുകൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അതെല്ലാം പുറത്തു വരുവാൻ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവജനത്തിനൊക്കെ ആ പാട്ടുകൾ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നീ എൻ്റെ രക്ഷകൻ എന്നുള്ള പാട്ട് അനേകർ പാടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അനേക ഇടങ്ങളിൽ സാക്ഷ്യം പറയുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ദൈവമായ കർത്താവ് അവരെയൊക്കെ വിടുവിച്ച് ഈ പാട്ട് പാടുമ്പോൾ ഞങ്ങൾ ഒത്തിരി ആശ്വസിക്കാറുണ്ട്, വിടുതൽ കണ്ടെത്താറുണ്ടെന്നൊക്കെ അനേകരെന്നോട് വിളിച്ച് പറയാറുണ്ട്. ഇങ്ങനെ ഒരവസരം കർത്താവ് എനിക്ക് ലിജോ പാസ്റ്ററിൽ കൂടി ദൈവം എനിക്ക് ഒരുക്കി തോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ ദൈവസേനയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും അല്പ സമയത്തെ വചനഭാഗ ചിന്തയ്ക്കായിട്ട് ഞാൻ എൻ്റെ സമയങ്ങളെ വേർതിരിക്കുന്നു. പ്രാർത്ഥന, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. പ്രാർത്ഥിച്ച് നേടിയ ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കട്ടെ. 55 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. നമുക്ക് ഏത് സമയത്തും ദൈവസന്നിധിയിൽ കടന്നി എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ചിലർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. അവരുടെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ, രോഗങ്ങളും അവരുടെ ജീവിത പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ നേരെ ആഞ്ഞടിക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുവാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ ദൈവമേ എന്നുള്ള ഒരു വിളി നമ്മുടെ ഉള്ളിൽ നിന്ന് വിളിക്കുമ്പോൾ തന്നെ ആ വിളിപ്പുറത്ത് ദൈവമായ കർത്താവ് നമ്മുടെ അരികിലെത്തും.
Ada ini bishwasa tinnya akam kuatna cila wajanah bahanggalan ini. Yaan palapodum kalatum uccekim bayitum sanggadam bodipicah dewasan deil karya ronda. Prarticcha bishengal kokke karta vini kium marbadi tanat ronda. Enne kelkna priya patwarkum prarthanek kium mumbil marbadi galak kituwan takkarnom. Dayomai karta kruvaje yatte. Ada abidu prarticiwa. Yaan kalatum prarticim uccekim prarticim. Yaan bayitum prarticim. A prarthanek kium mumbil karta daavidinte prarthanek kium Uttara Marilia na Adeva Vajana Fagan number Bilicharik in the Vajana Fagan number Vaik in the Nal Namadeka Jivita Til Palapol Jivita Munbot Nokumbo Prayasam Anifongalaka Kadan the Verimbola Yendina Prathik in the Prathichet Namaka in the Kitty Yenaka Namada Pantulor de Oke Pagatun and Yank Elkar on the Paladin Chodichitunda Itra Varshamat Yangal Prathik in no Prathanakunum Marbadi Tillo in the Manal Madut Voga the Prathikanaman Lucos in the Shushasham Padanatam Adiaitile Namal Vaikino Madut Voga the Prathikia Anganambo Albegatil Pradikri and Adati Kartau Namala Chikimana Alucos in the Association Padinatin de Unamodal Tarotal of Angal Namal Vai Chigilkanada Madatu Voga, the Namal Pratichu and Dirikanam Kartau Namakuendi Provartiku and Shakten and the Namala Urakanam Urapodum, Thaira Todum Egagre Hrde Todum Payetodum Factiodum Gude Deva Sanidil Namal Mutumadakial Namada Vishangadam Mumbil Kartau Namakuendi Provartikim A Pratanikim Mariakana Devamala Namada Devam Namala Jivanula Devate Aradipan Devate Mahuta Pertuan Namalayoka Ideaki Anifongal Namadeoka Jiva the Tilondalo Kartauchella Provertical Namada Idale Chayim Angane Oro Angal Namal Vikim Bol Apostola Provertil Namal Vikinum But Sabeuda Sraddiria Pratana Patros in a Porto Unduana, they were in the Vajan and Namalu Aikinada. Sabas Radeoda Pratikanam, they were general on the children of Pratikan, a Pratanak Marbadi on the Patros and a Kara Grehatil Iron Wangil, a Kara Grehatil and Patros in a Porto Unduana the Wall, Namadeoka G with the Anifangalile, Paramere Vishangalile, Idengan and Namada Mumbilan and the Mari Pogumana, Namala Chindichu on Dirikim Ball, Namala Noda Pom Pratikim Ball. Namada Anya Pavangal Nella Namada Pratu Gunduverna Deo, Namada Deo, Innun Jivikina Devate, Aradipanoke, Namakoke, Oroturk and Krabadan Wondirikina Lo, Devanama Mahutatana, Namalur Terumaiti Rimbo, Deva Provarti, Namada Jivatil Velipadum, Daniel in the Bustotel Parano, Daniel Simbaguri Litu, Rege Avene Viveri the Maidino, Anal Padu Bole, Chay the Vana the Bole. Then Brady Pratichu and Dirikin or Daniel and Namakada Kano and Kadinum. Simanga Guhail Ridden than Mumbudane, Daniel Pratichu, Nadaniel in a Pratanek, Kartau, Provertichavade, Simanga Dawai, Adache, Daniel in a Simga Woodil and the Ketuban, the Kavanam, they were Proverti, Jivatil Velipetu, Adwal and Namadeoka Jivatil, Namaluri Kelin Karaga, Ergay, Lion, Chayche, Matulor, Namakunere, Vidier Dumbo, Anal Deoma, Kartava, Namadil and Alam Protu underwan, the Kornam, Shaktanaya, Deoma. Stotram, Deva Karangali Lake, El Picino, the Yalogena Paranu and Rikim Bortane, and the Jivita Tilani for Wongal Kodanyan Parin Larkim, Ende Muta Magada Kalyan and Karinu, Ipum Aru Varshamai, Nalu Varshamatum, and the Kunin Talamore Levichirinilla, and the Yangalava Urapikim, the Ida Pertunia, Deoma Kartau, Provertikimone, the even Shaktana Kartave, Hanaida Pratanakim Umbile, Hana. Alatil Kadani and no Maunamata Pratica and Aldevatinda Proverty Hanaike, Devam Chedu, Aningre Kapata, Logamudanarina, Vishosta Pravachagane, Hanail could a protuundo another wall, Yanangale, Edivacha Pratikivan, Rodangi, Joseph of Alapradama, Yuri Vishama, Joseph Negrong and Ella Vishangal Worth, Zachary Avenue, Elishabethinum, Yohanane Kitty the Wall, Elanyan Pratichundino, and a Magaling in a Gandani Road. Parimbo, Yaman, Deumai, Kartau, Provertikimone, they even Shaktanon, and you know the Parna Urapiki on Daim.
ഉറപ്പോടും ധൈര്യത്തോടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിലെ എൻ്റെ വിശ്വാസത്താൽ ഞാൻ ഒരു പെൺകുഞ്ഞിൻ്റെ ഉടുപ്പും ഒരു ആൺകുഞ്ഞിൻ്റെ ഉടുപ്പും കൂടെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു വർഷമായില്ല, അതിനു മുമ്പ് ദൈവമായ കർത്താവിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ദൈവനാമ മഹത്വത്തിനായിട്ട് ഇപ്പോൾ കുഞ്ഞിന് ഒന്നര വയസ്സുണ്ട്, മെടുക്കിയായിട്ടിരിക്കുന്നു. ദൈവകാര്യങ്ങളിലെല്ലാം അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി. ദൈവം തന്നു കഴിഞ്ഞാൽ എല്ലാം നന്നായി ചെയ്തെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തി അങ്ങനെ കണ്ട് ഓരോ വിഷയങ്ങളിലും ഞാൻ പ്രാർത്ഥിക്കുന്നതിനെല്ലാം ദൈവമായ കർത്താവ് ജീവിതത്തിൽ മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. 20 വർഷം പ്രാർത്ഥിച്ചൊരു വിഷയത്തിന് വേണ്ടി 20-ാമത്തെ വർഷത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നു. അന്നേരം അങ്ങനെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ആൻറ്റി ഞാനൊരു 15 വർഷമായി ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കുക, ഇതിന് ഇതുവരെയും മറുപടി തന്നിട്ടില്ല. എന്നാൽ ഞാനന്നേരം ആ ദൈവദാസനോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഞാൻ 20 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം മറുപടി തരും, ദൈവത്തിനൊരു തക്ക സമയമുണ്ട്, നമുക്കെല്ലാ വിഷയങ്ങളും വേഗം വേണമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ആ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ. അങ്ങനെ ആ 20 വർഷത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എൻ്റെ ഭവനത്ത് കാണുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കി. ആ പ്രാർത്ഥനയാണ് ഇന്നും എന്നെ നിർത്തിയിരിക്കുന്നത്. അനേക ആത്മീയ കൂട്ടായ്മകളിലൊക്കെ കടന്നു പോകാനും സന്തോഷം അനുഭവിക്കാനും ഒക്കെ എനിക്ക് കൃപ തന്നു. ദൈവവചന ധ്യാനം നമ്മുടെ ഇടയിൽ നിന്നും മാറിപ്പോകരുത്, അത് നമ്മുടെ ആധാരമായിരിക്കണം. ഇത് എപ്പോഴും ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇത് ഭക്ഷിച്ചാൽ നമ്മളെ ബലപ്പെടുത്തുന്നതാ, അസ്ഥികളെ വരെ ബലപ്പെടുത്തുന്നതാ, ക്ഷീണങ്ങൾ മാറുന്നതാ, രോഗങ്ങൾ മാറുന്നതാ. ഇതിൽ കൂടി ദൈവപ്രവർത്തി നമ്മുടെ ഇഴക്കെ ഇടയിൽ വെളിപ്പെടും. നമ്മളൊരു വലിയ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങിത്തീരേണ്ടവരാ. നമ്മൾ ഒതുങ്ങിക്കൂടുവാനല്ല, പുറത്തു വരണം. നമ്മൾ പുറത്തു വരണം. നമ്മളായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ പുറത്തു വരണം. പുറത്തു വന്നാൽ ദൈവം നമുക്ക് വേണ്ടി അവൻ കാര്യങ്ങളെ ചെയ്യും. നമ്മളെക്കൊണ്ട് എപ്രകാരം കർത്താവ് ആഗ്രഹിക്കുന്നു അതിനായിട്ട് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ നമ്മുടെ തലമുറകളിൽ വെളിപ്പെടും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നേര് വിട്ടുമാറൽ, ആ നേരോടെ ജീവിച്ചാൽ നമ്മുടെ തലമുറ വരെ അനുഗ്രഹിക്കപ്പെടുവെന്ന് ആ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്രകാരം ഉറപ്പോടും ധൈര്യത്തോടും നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മുടെയൊക്കെ ഇടയിൽ കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന അളവിൽ നമ്മളായി ആക്കി തീർക്കുകയും നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യും. അനേകർക്ക് നമ്മളൊരു വിടുതലിന് കാരണമായി തീരും. അനേക ഇടങ്ങളിൽ നമ്മളെ അയക്കുമെന്നുള്ള ആ വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറും. എന്നോട് പല ദൈവദാസന്മാരും ചില ദൈവീ ആലോചനകൾ എന്നെ അറിയിക്കാറുണ്ട്, ചില വേദികളിൽ എന്നെ നിർത്തുമെന്ന്. അപ്രകാരം ഞാൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ എന്നെ അങ്ങനെ ആക്കി തീർക്കുമെന്ന് എനിക്കറിയാം. ആ വചനപ്രകാരവും ആ ആലോചനപ്രകാരവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന കുറഞ്ഞു പോകരുത് ഒരിക്കലും. ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയാൽ നമുക്ക് ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കും. മടുക്കരുത്. മടുക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ ചില വൻ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ കർത്താവ് ചെയ്യും. ദൈവവചനത്തിൽ പറയുന്ന പോലെ ഇടപെടാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. ഉറ്റിരുന്നോണം ആ ദൈവ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥനയോടെ ഏകാഗ്രഹൃദയത്തോടെ ഭയത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ചില പ്രവൃത്തികൾ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യും. സഭകളുടെ അതിരുകളൊക്കെ വിശാലമാകും. ജനത്തെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. നമ്മുടെ തലമുറകളെയൊക്കെ ഓർത്ത് നമ്മൾ ഭാരപ്പെടാറില്ലേ? അവർ പാപവഴികളിലേക്കൊക്കെ നീങ്ങുന്നുണ്ട്. എന്നാൽ പാപവഴികളെ വിട്ട് മടങ്ങി വരുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കും. മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ അനുഭവം എന്നെ എനിക്ക് ഏറ്റവും ബലവും ശക്തിയും കർത്താവ് തരുന്നത്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവീയ കൃപയിൽ ദൈവമായ കർത്താവ് ഞങ്ങളെ ഇതുവരെയും മറച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിലെ പല വൻ കാര്യങ്ങൾ ചെയ്തു. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ ദൈവം കൊടുത്ത ബുദ്ധിക്കനുസരിച്ച് പഠിച്ചു. നല്ല ഉയർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗമിടയാക്കി. ഒത്തിരി ആ ദേശത്ത് മാമൂടിയിൽ കടന്നു ചെന്നപ്പോൾ മുതൽ ഒത്തിരി പ്രയാസങ്ങളാണ്. അന്നേരം എൻ്റെ കുഞ്ഞുങ്ങൾ ചോദിക്കും, അമ്മയും അച്ചാച്ചനും ഇങ്ങനെയൊക്കെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് എന്തുകൊണ്ടാണ് അമ്മേ നമുക്കിങ്ങനെയൊക്കെ എപ്പോഴും പ്രതികൂലങ്ങൾ കടന്നു വരുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ
Nambara Mone, Kartavine, Vendi Jivikivale, Namale, Namadin, Nala Palangala, Namali Londa Karta Mone, Adukonda, Namakuendi, and Namakair Gitanada, Adunan Kaya Makanda, Ilogatele, Kastangal, Saramilla, and Nenduanda Kornam, Sorgatele, the Yom in the Vere, Medeaki, Palavakta Tangal, Yangada Jiva, the Kartau Tanno, Talamuragal Katanno, Apragar and the Kunjangalum. Yangalamairikino, Kartavina Vele, Yangal Kavardichu Veranamana, Neroda Jivikanamana, Yadur, Tinme, Yangal and Ered Alena, Pratikina, Nana Chaivan, Kurbajanamena, they was a nail Pratikia. Pala Vajanapangalane, or picking on the Namadeka G with Attile, Alpudangala Chaina, the Yuma, Karta Namadeka G with Attil, Palavita Trilla Prayasangal Katan the Veranda, Rogangalagam, Yerikangalagam, Butimutagalagam, Mataloro, Paraivan, Kollam Paraivan, Matikin the Vishangalunda, Nalulilo, the Kinamal, they were Sandil Pratichal, they were the Alpuda Tindakaram, Karta Namakuin in the Anegar Kadana Ven and our Queen Pratiki Ankara Jesuan Regasia Mata Jalavishangal, they was a nile, they were an Parayarunda, our Vishangal Queen, young Pratikarunda, Perje Pedano Reoke or the Pratikarunda, Elam de Omai Gartav in the Vere, Madinoka Kurva Jesuan Dirikua, you with the till where in the Prayasangalunum, Sara Villan the Anenua. Rogan, Palavasa, Rogan, and Piring, okay, and Alaton under. Oh, end the Anelim, Cartavini went in Nikuele, Adonu, Enne, Talartikala, Yella, end the Parnian, who are Alim, the Yotenda Samet, and Amalada, and the chair and the Vera, Adinikin, Allah, or upon the Jivita Tile. I wonder Zunyan, Kairia Makanilla, Cartavini went, Adiama, Priogen, Peduanta Kornam, Sorkatile, the Yum, Enike, Deaki Kondirikino, the Yomai, Cartav in the property, and Kandu, the Yomai, Cartav, and a Vidivichu, Kastangal. Vidivichu and Tiri Parayan, the Vajanangala Negri cake, another our Kalam, Urapunda Irioke, Irika, Nalim Parayuan, Tiri Vishangal and Aji with the Tilunda, our Kadani and the Polake, and Chanda Sahodrangalake, Yangake, Biveri the Mairino, Anal, Averioka, the Yangakanigura Maki, Urivavanathan, Chalerakas and Anapaduan, Idayaki, Matulaver Elam, Arsuda Benda Tilavarino Nikia. Adunna nyangal karya makanella, dewa tin dia pravarti aviril beli padua am prarthiya, nyangal korotte lecheme ulu, dewa bela satya sandama itu munboot gundu bohganam, karta abni berindi anegere neerdi edikanam, anegan nasicchu gundiri kena jiwidangal karta abni aladhaya padua am dakkavanam, dewa ma ya karta abe aviril kapiti kaname nyangal prarthichu gundiri kya. Anegarude, Prathanagal, Yangakum, Kutan Gote, Anega Pactan Mar, Yangakuendi Prathikin under Prathicha are in Talarna Votilla Prathicha are in Talarna Votilla Prathicha Dinandor and Bellapaduan, Karta, Namaka Kurvajim, Bakta Tangal Namako Valida, Alpudangala Provartikina Deoma, Deoma Karta in the Garangalek, Elpigia, Sorgum, Provartiche, Vadinatate. Idil Pankata Lavarkum, Nanya Rikino, Elavre, Deoma, Karta, Vaningrekete, Prategal, Lijo Pasno, and Kudamatod, Nanya Rikino, Deva Nama Mogatinai, and Egre Devadasan, Ivedil Kundavir Nondalo, in the Vagalkalum, Inikum, Mudakatan, the Verivan, Karta, Kurvajedu, and the Jew the Tiladu, Sandoshamana. Kartavu Pravartikina, Vadigala Ella Mortus Totram, Anegere, Christuvil, Ada Epidate, Kartavinde Dasan, E. Kelkana Sachingalum, Deva Vajanangalum, Pratana Wunda Sadi Picha, Vishangala Elam, Deva Sandil, Panguakuanta Kornam, Sorkatile, Devam, Endeji with the Tilum, Ideaki, Ortus, Devate, Makuta Pertua, Eve, the Aningreo Maitre, E. Christian Live, Etum Aningreo Marte. Deva Garangale, Kel Pikino, Sorkatile, Deum, Inge, Tanava Sarate, Ortus, Totram, Nania Richu, and Deva Janapat and Nirik. Adunika Sange the Vidigurudim, Migacha Sange the Provartagurudim, Pinbelatil, Atmi Adrishani Poverangata, Beretagarchakal Samanishundirikina, Christian Live. India Levadaninum. Live telecasting in Arimba Kurshikino, Suvishamaha Yogangal, Crusadical Musical Programmable Turingi, Kudumba Visheshangal Vere, Live telecast Ilude, Loga Malayali Samuhangalilaker, Christian Live, www.christianlive.com.